ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം പ്രധാന വാർത്തകൾ പതിനാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം ബ്രിക്സ് വ്യാപാര ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ ചിത്രം തെളിഞ്ഞു ദ്രൌപതി മുർമു എൻഡിഎയുടെയും യശവന്ത് സിൻഹ പ്രതിപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥിയാകും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മഹാരാഷ്ട്രയിൽ ഭരണപ്രതിസന്ധി തുടരുന്നു ശിവസേന സാമാജികർ ഗുവാഹട്ടിയിൽ യോഗം ചേർന്നു അഫ്ഗാനിൽ അതിതീവ്ര ഭൂചലനം പേർ മരിച്ചതായി റിപ്പോർട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ പുരോഗമിക്കുന്നു ടോസ് നേടിയ മുംബൈ മധ്യപ്രദേശിനെ ബൌളിംഗിനയച്ചു വാർത്തകൾ വിശദമായി നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പതിനാലാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ചൈന ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടി ഇത്തവണ വെർച്വലായാണ് സംഘടിപ്പിക്കുന്നത് ആഗോള വികസനത്തിന്റെ പൊതുയുഗത്തിൽ ഉയർന്ന നിലവാരമുള്ള ബ്രിക്സ് പങ്കാളിത്തം വളർത്തുക എന്നതാണ് ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം എല്ലാ വികസന രാജ്യങ്ങൾക്കും ആശങ്കയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു പൊതുവേദിയാണ് ബ്രിക്സ് ഉച്ചകോടിയെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തീവ്രവാദം വ്യാപാരം ആരോഗ്യം കൃഷി പരമ്പരാഗത വൈദ്യശാസ്ത്രം പരിസ്ഥിതി ശാസ്ത്ര സാങ്കേതിക വിദ്യ നവീകരണം സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പരിശീലനവും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയവ ഉച്ചകോടിയിൽ ചർച്ചയാകും ബഹുമുഖ സംവിധാനത്തിന്റെ പരിഷ്കരണം കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കൽ ആഗോള സാമ്പത്തിക വീണ്ടെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യും ഉച്ചകോടിക്ക് മുന്നോടിയായി ഇന്ന് നടക്കുന്ന ബ്രിക്സ് വ്യാപാര ഫോറത്തിന്റെ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യപ്രഭാഷണം നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൌപദി മുർമുവിനെ അഭിനന്ദിച്ചു ഭരണ നിപുണതയും മനുഷ്യത്വവും മുഖമുദ്രയാക്കിയ നേതാവാണ് ശ്രീമതി മുർമു എന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു ദരിദ്രർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മുർമുവിനോളം മികച്ച സ്ഥാനാർത്ഥിയില്ലെന്ന് ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ എൻഡിഎയും പ്രതിപക്ഷ പാർട്ടികളും പ്രഖ്യാപിച്ചത് ഗോത്ര വനിതയായ മുൻ ഝാർഖണ്ഡ് ഗവർണർ ദ്രൌപദി മുർമുവാണ് എൻഡിഎ സ്ഥാനാർത്ഥി മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി അടുത്ത മാസം രാഷ്ട്രപതി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി രാജ്യങ്ങൾക്കും ഇടയിലെ പ്രതിരോധ സഹകരണം യോഗം അവലോകനം ചെയ്യുകയും ഉഭയകക്ഷി ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ പരിശോധിക്കുകയും ചെയ്യും നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഓസ്ട്രേലിയൻ മന്ത്രി ഇന്ത്യയിലെത്തിയത് രാവിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച അദ്ദേഹത്തിന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ മഹാവികാസ് അഘാഡിയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ശിവസേനാ വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെ തന്റെ ഒപ്പമുള്ള എം എൽ എ ഗുവാഹട്ടിയിൽ ഇന്ന് രാവിലെ ചർച്ച നടത്തി ശിവസേന സാമാജികർ ഗുവാഹട്ടിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് എം എൽ എമാർ കൂടി എത്തുമെന്നും കരുതപ്പെടുന്നു എന്നാൽ വിഷയത്തിൽ ബിജെപിയോ ശിവസേനയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ മുംബൈയിൽ ഉദ്ധവ് താക്കറെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശിവസേന എം എൽ എമാരിൽ പതിനാല് പേർ മാത്രമാണ് പങ്കെടുത്തത് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ സ്കേലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലാണ് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് അസമിൽ പ്രളയക്കെടുതികൾ ദക്ഷിണ അസം നഗരമായ സിൽചറിൽ സ്ഥിതിഗതികൾ രൂക്ഷമാണ് മേഖലയിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിലും വെള്ളം കയറി സിൽച്ചറിലെ എല്ലാ റോഡുകളും വെള്ളത്തിന് അടിയിലാണ് കഴിഞ്ഞ മണിക്കൂറായി നഗരത്തിലെ വൈദ്യുതി വിതരണം മുടങ്ങിയിരിക്കുകയാണ് കരവ്യോമസേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഇന്നലെ വൈകുന്നേരം വാഹന ഗതാഗതം നിർത്തിവച്ചു ഒറ്റപ്പെട്ടുപോയ നൂറുകണക്കിന് യാത്രക്കാരെ സ്കൂളുകളിലും ഓഫീസുകളിലുമായി പാർപ്പിച്ചിരിക്കുകയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു റംബാൻ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം ഇന്ന് അവധി പ്രഖ്യാപിച്ചു ജൂൺ മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴ താപനിലയിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കിയിട്ടു കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റുവാണ്ടയിലെ കിഗാലിയിലെത്തി കോവിഡ് കാരണം രണ്ട് തവണ മാറ്റിവച്ച സമ്മേളനത്തിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി നയിക്കും ിക്കൽ നവീകരിക്കൽ പരിവർത്തനം എന്നിവയിലൂടെ ഒരു പൊതുഭാവി നൽകുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം ഈ വാർത്തകൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം രാജ്യത്ത് ഇതുവരെ ലക്ഷത്തിലധികം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ മാത്രം ഡോസുകൾ നൽകി കഴിഞ്ഞ കഴിഞ്ഞൂറിനുള്ളിൽ രാജ്യത്ത് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി മരണവും റിപ്പോർട്ട് ചെയ്തു നിലവിൽ പേരാണ് ചികിത്സയിലുള്ളത് രോഗമുക്തി നിരക്ക് ശതമാനമായി കുറഞ്ഞു ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് പദ്ധതി അസമിൽ ഉടൻ നടപ്പാക്കും ഇതോടെ രാജ്യവ്യാപകമായി പദ്ധതി നിലവിൽ വരും അതിഥി തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും രാജ്യത്തെവിടെയുമുള്ള ന്യായവില കടകളിൽ നിന്നും അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡിന് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് ന്യൂ ന്യൂമാംഗ്ലൂർ തീരത്ത് കുടുങ്ങിയ വിദേശ കപ്പലിൽ നിന്നും പതിനഞ്ച് സിറിയൻ നാവികരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷിച്ചു ലബനനിൽ നിന്നും മലേഷ്യയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ മികച്ച പരിശീലനവും ചുറുചുറുക്കുമുള്ള സൈന്യം രൂപീകരിക്കുന്ന പദ്ധതിയാണ് അഗ്നിപഥെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എന്നാൽ സൈന്യത്തിൽ മുഴുവൻ അഗ്നിവീരരാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സേനയിൽ സ്ഥിരപ്പെടുത്തുന്ന അഗ്നിവീരർക്ക് തീവ്ര പരിശീലനം നൽകും യുക്രൈന് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതിന് മുന്നോടിയായി കാൻഡിഡേറ്റ് പദവി നൽകാൻ യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാരുടെ പിന്തുണ അംഗത്വ നീക്കത്തിന് ഉച്ചകോടിയിൽ ഔപചാരികമായി തുടക്കം കുറിക്കും ഈ ആഴ്ച അവസാനത്തോടെയാണ് ഉച്ചകോടി ആരംഭിക്കുക റഷ്യൻ സൈനിക നടപടിയെ അഭിമുഖീകരിക്കുന്ന യുക്രൈൻ വർഷങ്ങളായി യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിലേക്കുള്ള പാതയിലാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നാളെ ബ്രസൽസിൽ യോഗം ചേരുന്നുണ്ട് ഇസ്രായേൽ മൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പാർലമെന്റ് പിരിച്ചുവിടുന്നതിനുള്ള ബിൽ ഈ ആഴ്ച അവതരിപ്പിക്കും അധികാരമേറ്റ ഒരു വർഷത്തിനുള്ളിലാണ് എട്ട് പാർട്ടികളുടെ സഖ്യ സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് നീങ്ങുന്നതായി പ്രധാനമന്ത്രി നഫ്തഅലി ബെനറ്റ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത് ഒക്ടോബറിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ വിദേശകാര്യമന്ത്രി യയർ ലാപിഡ് താൽക്കാലിക പ്രധാനമന്ത്രിയാകും ദീർഘകാലം ഇസ്രായേലിനെ നയിച്ച ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ബെഞ്ചമിൻ നെതിന്യാഹു തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യതയാണ് തെളിയുന്നത് മുതിർന്ന നയതന്ത്രജ്ഞ രുചിറ കാംബോജിനെ അടുത്ത അംബാസിഡറായും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായും നിയമിച്ചു ബാച്ചിലെ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയാണ് നിലവിൽ ഇന്ത്യയുടെ ഭൂട്ടാൻ അംബാസിഡറാണ് പുതിയ ചുമതല രുചിറ കാംബോജ് ഉടൻ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അൻപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം തുടരുകയാണ് വനിതാ ഹോക്കി ലോകകപ്പിലേക്കുള്ള പതിനെട്ടംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ഗോൾ കീപ്പർ സവിത ടീമിനെ നയിക്കും ദീപ ഗ്രേസ് എക്ക വൈസ് ക്യാപ്റ്റനാകും ഇംഗ്ലണ്ട് ന്യൂസിലന്റ് ചൈന എന്നിവയ്ക്കൊപ്പം പോൾ ബിയിലാണ് ഇന്ത്യ ഗ്രൂപ്പിൽ കൂടുതൽ പോയിന്റ് സ്വന്തമാക്കിയാൽ ഇന്ത്യയ്ക്ക് കാർട്ടർ ഫൈനലിൽ മത്സരിക്കാം നെതർലൻഡ്സിലും സ്പെയിനിലുമായി അടുത്തമാസം ഒന്നു മുതലാണ് മത്സരങ്ങൾ കിർഗിസ്ഥാനിലെ ബിഷ്കക്കിൽ നടന്ന അണ്ടർ പതിനേഴ് ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം ഇന്ത്യൻ വനിതാ ഗുസ്തി ടീം അഞ്ച് മെഡലുകൾ നേടി എട്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവുമായി ആകെ പോയിന്റുമായാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ പുരോഗമിക്കുന്നു ടോസ് നേടിയ മുംബൈ മധ്യപ്രദേശിനെ ബൌളിംഗിനു ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം മധ്യപ്രദേശ് ഇതാദ്യമായാണ് രഞ്ജി പോരാട്ടത്തിന് യോഗ്യത നേടുന്നത് മുംബൈ കിരീടം പ്രധാന വാർത്തകൾ വീണ്ടും ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം ബ്രിക്സ് വ്യാപാര ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ ചിത്രം തെളിഞ്ഞു ദ്രൌപതി മുർമു എൻഡിഎയുടെയും യശ്വന്ത് സിൻഹ പ്രതിപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥിയാകും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മഹാരാഷ്ട്രയിൽ ഭരണപ്രതിസന്ധി തുടരുന്നു ശിവസേന സാമാജികർ ഗുവാഹട്ടിയിൽ യോഗം ചേർന്നു അഫ്ഗാനിൽ അതിതീവ്ര ഭൂചലനം ഇരുന്നൂറ്റി എൺപത് പേർ മരിച്ചതായി റിപ്പോർട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ പുരോഗമിക്കുന്നു ടോസ് നേടിയ മുംബൈ മധ്യപ്രദേശിനെ ബൌളിംഗിന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് ആറ് മുപ്പതിന്